സാമൂഹിക സ്നേഹം യാത്രയ്ക്ക് ശേഷം വാഹനങ്ങൾ വൃത്തിയാക്കൂ റോൾ കാർ ആഴ്ചയിലൊരു ദിവസം കൈത്തറി വസ്ത്രം ധരിക്കണമെന്ന് മന്ത്രി പി രാജീവ് ബുധനാഴ്ചകളിൽ എം എൽ എമാരും സർക്കാർ ഉദ്യോഗസ്ഥരും ഗാദി വസ്ത്രം ധരിക്കണം സർക്കാർ ഓഫീസുകളിൽ വാങ്ങുന്ന വസ്ത്രങ്ങളിൽ നിശ്ചിത ശതമാനം കൈത്തറി നിർബന്ധമാക്കുമെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു നിയമസഭയിലും തീരുമാനം നടപ്പാക്കുമെന്ന് സ്പീക്കർ എം വി രാജേഷും അറിയിച്ചു മാധ്യമലോകം ഇരുണ്ട വഴിയിലേക്ക് പോകുമ്പോള് വ്യത്യസ്തമായി സഞ്ചരിച്ച ആളായിരുന്നു പത്മനെന്ന് ഗോവ ഗവർണർ പി പിഎസ് ശ്രീധരന്പിള്ള പത്മന്റെ ഒന്നാം ചരമവാര്ഷികത്തോടനുബന്ധിച്ച് കോട്ടയം പൌരാവില് സംഘടിപ്പിച്ച സ്മൃതിപത്മം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സഹകരണ മന്ത്രി വി എൻ വാസവൻ സംബന്ധിച്ചു മെഡിക്കൽ പഠനം പൂർത്തിയാക്കിയ പതിനാല് പ്രതിഭകളെ ആദരിച്ച വനിതാ ലീഗ് കോഴിക്കോട് കുന്നമംഗലം മണ്ഡലം വനിതാ ലീഗിന്റെ നേതൃത്വത്തിൽ നടത്തിയ എംബിബിഎസ് ബിരുദം നേടിയവരെ ആദരിക്കൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫിക്ക ഉദ്ഘാടനം ചെയ്തു ഗദീജ കരീം പി എച്ച് ആയിഷ ബാനു ഗാലിദ് കിളിമുണ്ട എൻ പി ഹംസ തുടങ്ങിയവർ സംബന്ധിച്ചു മുല്ലപ്പെരിയാർ ഡാമിന് ബലക്ഷയമില്ലെന്ന് ജസ്റ്റിസ് കെ ടി തോമസിന് തോന്നുന്നത് പ്രായത്തിന്റെ കുഴപ്പമാണെന്ന് മുൻ എം എൽ എ പി സി ജോർജ് മുല്ലപ്പെരിയാറിൽ മരമുറിക്കാനുള്ള ഉത്തരവും അറിയിപ്പിച്ചത് ജനങ്ങളെ കബളിപ്പിക്കാനാണെന്നും അദ്ദേഹം കോട്ടയത്ത് ആരോപിച്ചു എം എസ് എഫ് സംസ്ഥാന കമ്മിറ്റി തൃശൂരിൽ ഗ്രീൻ കേരള സബ്മിറ്റ് സംഘടിപ്പിച്ചു ആഗോള കാലാവസ്ഥ ഉച്ചകൂടി നടക്കുന്ന സാഹചര്യത്തിലായിരുന്നു പരിപാടി സയന്റിസ്റ്റ് ഡോക്ടർ ടി വി സജീവ് പരിസ്ഥിതി പ്രവർത്തകൻ കെ സഹദേവൻ റിവർ റിസർച്ച് സെന്റർ ഡയറക്ടർ എസ് പി രവി കേരളീയ മാസിക എഡിറ്റർ എസ് ശരത് എന്നിവർ വിഷയാവതരണം നടത്തി ഇന്ധന നികുതി കുറയ്ക്കാത്ത സംസ്ഥാന സർക്കാരിനെതിരെ യുവമോർച്ച തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിനു നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് യുവമോർച്ച പാലക്കാട് നഗരത്തിൽ പ്രതിഷേധ സമരം നടത്തി യുവമോർച്ച ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സമരത്തിൽ ബിജെപി പാലക്കാട് ജില്ലാ ഉപാധ്യക്ഷൻ പി സാബു കെ പ്രഭാകരൻ കെ എം പ്രതീഷ് എന്നിവർ സംബന്ധിച്ചു കോഴിക്കോട് കുന്ദമംഗലം പന്തീർപ്പാടത്തെ കെഎസ്ആർടിസി ബസും ബൈക്കും കൂട്ടിയിടിച്ച ഒരാൾ മരിച്ചു ബൈക്ക് യാത്രക്കാരനായ മഞ്ചേരി സ്വദേശി നജീബാണ് മരിച്ചത് വയനാട് ഭാഗത്തു നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന കെ എസ് ആർ ടി സി ബസും പന്തീർപ്പാടം പൈംബ്ര റോഡിൽ നിന്നും ദേശീയപാതയിലേക്ക് ഓടിച്ച ബൈക്കുമാണ് അപകടത്തിൽപ്പെട്ടത് കൊട്ടാരക്കര നീലേശ്വരത്ത് ഭാര്യയും രണ്ട് മക്കളെയും വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഗൃഹനാഥൻ ജീവനൊടുക്കി നീലേശ്വരം പൂജപ്പര വീട്ടിൽ രാജേന്ദ്രനെയാണ് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭാര്യയും മക്കളെയും ശേഷം രാജേന്ദ്രൻ എന്നാണ് പ്രാഥമിക നിഗമനം പ്രസന്റഡ് ബൈ സാമൂഹിക അകലം പാലിക്കും സ്നേഹം നിലനിർത്തു യാത്രയ്ക്ക് ശേഷം വാഹനങ്ങൾ വൃത്തിയാക്കൂ ലെഗ് റോൾ കാർ ഷാംപൂ